നോട്ട് നിരോധനം കഴിഞ്ഞ് 6 വർഷങ്ങൾ പിന്നിട്ടു. പല പല ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനം. വാസ്തവത്തിൽ നോട്ട് നിരോധനം വിജയമായിരുന്നോ പരാജയമായിരുന്നോ? നിരോധനത്തിന്റെ 6ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ചില വസ്തുതകളും ചില കണക്കുകളും മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അതിൽ നിന്ന് വിധി പറയേണ്ടത് നിങ്ങളാണ്. രാഷ്ട്രീയമില്ല, ഒളിഞ്ഞിരിക്കുന്ന അജണ്ടകൾ ഒന്നുമില്ല. സാധാരണക്കാരനായ ഒരു പൊതുജനം എന്ന നിലയിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. തെറ്റുതിരുത്താൻ വേണ്ടി വസ്തുതകൾ നിരത്തുമ്പോൾ തെളിവുകൾ വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 2016 നവംബർ 8 ഒരു ഇന്ത്യക്കാരനും മറക്കാനാവാത്ത ദിവസം. കള്ളപ്പണവും വ്യാജ നോട്ടുകളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും ഡിജിറ്റൽ ഇടപാടുകൾ വഴി കറൻസി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയും നവംബർ 8 അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രി 500ന്റെയും 1000ന്റെയും നോട്ടുകൾ നിരോധിച്ചു. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ സാധ്യമായോ? നിലവിൽ 1000ന്റെയും 500ന്റെയും നോട്ടുകൾ നിരോധിക്കുന്ന സമയത്ത് 17.7 ലക്ഷം കറൻസി നോട്ടുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2022 റിസർവ് ബാങ്കിന്റെ കണക്കു പ്രകാരം നിലവിൽ ഇന്ത്യയിലുള്ളത് 30.88 ലക്ഷം നോട്ടുകളാണ്. അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ പണമിടപാടുകൾ വർദ്ധിച്ചുവെന്നതും ഒരു സത്യമാണ്. 2011 71 ലക്ഷം ഡിജിറ്റൽ ഇടപാടുകൾ നടന്ന സ്ഥാനത്ത് നിലവിൽ 12.11 ലക്ഷം കോടിയായി അത് ഉയർന്നു. നോട്ട് നിരോധന സമയത്തെ 15.41 ലക്ഷം കറൻസികളിൽ 99% തിരിച്ചു ബാങ്കുകളിലെത്തി. 15.31 ലക്ഷം കറൻസികളാണ് അക്കാലത്ത് തിരിച്ചെത്തിയത്. നോട്ട് നിരോധനത്തിലൂടെ കള്ളനോട്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അവയിൽ മുൻപുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് പുതിയ 500ന്റെ നോട്ടിൽ 102% വർധനവും 2000 രൂപയുടെ നോട്ടിൽ 54% വർധനവും കള്ളനോട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ 18.87 കോടി രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തിയതായി റിസർവ് ബാങ്ക് രേഖകൾ വ്യക്തമാക്കുന്നു. കള്ളപ്പണത്തിന്റെ കാര്യത്തിലും മറ്റൊന്നായിരുന്നില്ല സംഭവിച്ചത്. 4 മുതൽ 5 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ന്യൂട്രലൈസ് അല്ലെങ്കിൽ ഇല്ലാതാകുമെന്ന് കണക്ക് കൂട്ടിയിരുന്ന സർക്കാരിന് പിന്നീടുള്ള വർഷങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ റൈഡുകളിൽ പിടിക്കപ്പെട്ട കള്ളപ്പണം സർക്കാർ വാദങ്ങളെ പൊളിച്ചെഴുതി. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് ആദായ നികുതി വകുപ്പുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയത്. സർക്കാരിന്റെ കണക്ക് പ്രകാരം 33 പേരാണ് നോട്ട് നിരോധനത്തെ തുടർന്ന് ATM ബാങ്ക് അക്കൗണ്ടിന്റെയും ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്. ഇവർ സർക്കാർ രേഖകളിൽ ഉള്ളവരാണ്. രേഖകൾക്ക് പുറത്ത് 100 നിരപരാധികൾ മരണപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. കാർഷിക മേഖലയെയും കച്ചവട മേഖലയെയും നോട്ട് നിരോധനം വളരെയധികം ബാധിച്ചു. ഒരു പാഴായിപ്പോയ പ്രഖ്യാപനം എന്നതിൽ കവിഞ്ഞ് നോട്ട് നിരോധനത്തിന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലോ പുരോഗതിയിലോ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. വീണ്ടും പറയുന്നു, പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, പക്ഷേ വ്യക്തമായ തെളിവുകളോടെ.